ഹലോ, ഇന്ന് നമ്മളൊരു വീട്ടിൽ ഒരു പൈനാപ്പിൾ പ്ലാന്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു പൈനാപ്പിൾ അല്ല. നമ്മൾ ഗാർഡനിൽ അങ്ങനെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് വെക്കുന്ന ഒരു പൈനാപ്പിളാണ്. ഇത് എഡിബിളാണോ എന്നുള്ളത് എനിക്കറിയില്ല. അത് അറിയുന്നവരുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു പൈനാപ്പിൾ പ്ലാന്റ്. അപ്പോൾ ഞാനത് നടുന്ന സമയത്തൊരു കുപ്പി, ചില്ല് കുപ്പിയുടെ ഒരു ഇതിലാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ നല്ലൊരു പൈനാപ്പിൾ ഉണ്ടായി. നടുന്ന സമയത്ത് ഒരു ചില്ല് കുപ്പിയിലായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിൻ്റെ വേരൊക്കെ തിങ്ങിയിട്ട് അതാകെ പൊട്ടി. പക്ഷെ അപ്പോഴും ഞാൻ അതിനെ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നും നനച്ചു കൊടുക്കും എന്നല്ലാണ്ട് ഇതിനെ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നന്നായിട്ട് തന്നെ വളർന്നു. അപ്പോൾ ഇനി ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇതിലൊരു നല്ലൊരു ഫ്രൂട്ട് ഉണ്ടായിണ്ട്. അപ്പോൾ ആ ഫ്രൂട്ട് ഇന്ന് നമുക്ക് വേറൊരു പ്ലാന്റ് പ്രൊപ്പോഗേറ്റ് ചെയ്യാൻ നോക്കണം. അതുപോലെ ഈ ഒരു ചെടീനെ നല്ല രീതിക്ക് നട്ടുകൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കുപ്പിയിൽ നിന്ന് അത് മാറ്റിയെടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഈ ഓൾഡർ ലീവ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഇതിൻ്റെ ഈ ഓൾഡർ ലീവ്സൊക്കെ കളയുന്ന സമയത്ത് നമ്മൾ ഗ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുള്ള് കൊള്ളുമ്പോൾ അപാര വേദനയാണ്. നമ്മൾ രണ്ട് സൈഡിലും ഇതിൻ്റെ മുള്ളുള്ളതുകൊണ്ടേ നമ്മൾ എങ്ങനെ പിടിക്കുകയാണെങ്കിലും നമ്മുടെ കയ്യിലത് കൊള്ളുന്നുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സ്പീഡ് കുറച്ച് സാവധാനത്തിൽ പതുക്കെ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ മുള്ള് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു മുള്ള് തന്നെയാണ്. നല്ല നീറ്റലുണ്ടായിരുന്നു എനിക്കിത് കയ്യിലൊക്കെ തട്ടിയ സമയത്ത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നമ്മളിതിനെ കാണുന്നുണ്ടെങ്കിലും നമുക്കിതിനെ ഒതുക്കി പിടിച്ച് ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടാണ്. ഈ ഒരു ലീവ്സ് ഭയങ്കര സ്ട്രോങ് ആൻഡ് ഭയങ്കര എന്താ പറയുക, വളരെ തിക്കായിട്ടുള്ളൊരു ലീവ്സാണിത്. നമുക്കിങ്ങനെ ഇങ്ങനെ പിടിച്ച് നമുക്കിങ്ങനെ ഒതുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ എനിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അബദ്ധം പറ്റിയത് എനിക്കിത് എങ്ങനെയാണ് കളയേണ്ടതെന്നുള്ളത് ആദ്യം അറിയണ്ടായില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ അടിയിൽ ഏറ്റവും അടിയിലുണ്ടാവുന്ന ലീവ്സ് ഉണ്ടല്ലോ, അതായത് ഏറ്റവും ഓൾഡർ ലീവ്സ് നമ്മൾ കളയുക. പിന്നെ അതിൻ്റെ മുകളിലായിരിക്കും അടുത്ത ലീഫ് വന്നിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കളയുക. അങ്ങനെ ആ ഒരു ഓർഡറിൽ നമ്മൾ കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കളയാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നി. എങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ കളഞ്ഞു, പിന്നെ നമ്മളത് അതിൻ്റെ ഇതിലായിരിക്കും അടുത്തത് ഉണ്ടാവുക. അപ്പോൾ അടുത്തത് കളഞ്ഞു. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് കയ്യിൽ മുള്ള് കൊള്ളുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നണു ഇങ്ങനെ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളിനി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. മുമ്പ് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കയ്യിലാകെ മുള്ളൊക്കെ കൊണ്ടാകെ പ്രശ്നമായത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ലീവ്സും ഒരുവിധം ഇങ്ങനെ തുമ്പത്തൊക്കെ ഉണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള എല്ലാ ലീവ്സും ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പ്ലാന്റിന് എപ്പോഴും നല്ലത് അതിൻ്റെ എല്ലാ ഓൾഡർ ലീവ്സും കളയുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുവിധം എല്ലാ ലീവ്സ് ഇതുപോലെ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി എളുപ്പമുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, പഴയ ലീവ്സൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് നല്ല ഈസി ആയിരിക്കും. മുമ്പത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ കാണുന്ന പോലെയുള്ള നല്ല തിക്കായിട്ടുള്ള ലീവ്സാണ് ഇതിൻ്റെ രണ്ട് സൈഡിൽ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുള്ളുകളും ഉണ്ട്. അതുപോലെ നല്ല കനുണ്ട് ഇതിൻ്റെ ലീവ്സിന്. അപ്പോൾ ഞാൻ എല്ലാ ഓർഡർ ലീവ്സും കളഞ്ഞിട്ടുണ്ട്. നല്ല ലീവ്സ് മാത്രമേ ഇതിൻ്റെ നിർത്തിയിട്ടുള്ളൂ. ഈ ലീവ്സ് കണ്ടാൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സ് മാത്രമേ ഞാൻ നിർത്തിയിട്ടുള്ളൂ. അതുപോലെ നല്ല റൂട്ടുകളും നല്ല രീതിക്ക് തന്നെ ഈ പ്ലാന്റിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലീവ്സിൻ്റെ ടിപ്പൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സ് മാത്രമേ ഞാൻ അതിൽ നിർത്തിയിട്ടുള്ളൂ. അതുപോലെ പ്ലാന്റിൻ്റെ റൂട്ട് കാണുകയാണെങ്കിൽ മനസ്സിലാവുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണെന്ന്.
റൂട്ട് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മണ്ണിനെ നന്നായിട്ടത് ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കൂടുതലായിട്ട് വരുന്ന റൂട്ട് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യാണ്, സിസറ് വെച്ചിട്ട് നമ്മളതിനെ കട്ട് ചെയ്ത് നീക്കാണ് കേട്ടോ. ഇത് കൂടുതലും ഇങ്ങനെ പുറത്തോട്ട് വന്ന് നിൽക്കുന്ന റൂട്ട്സൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ റൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഞാൻ പറഞ്ഞു ഒരു ഫ്രൂട്ടിലുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, ആ ഫ്രൂട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ പാകമായോ എന്ന് എങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ, ഈ പൈനാപ്പിളിൻ്റെ മുകളിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് പറ്റും നമുക്ക്. ആ ഫ്ലവേഴ്സ് വന്നത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഫ്രൂട്ട് മെച്ചുറായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫ്രൂട്ട് മെച്ചുറായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതിൽ നിന്നിങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്കിതിനെ വീണ്ടും പ്രൊപ്പോഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു ലീഫി പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമ്മൾ ഡിറ്റാച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ ഒരു മുള്ളെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മുള്ളാണ്. നമുക്ക് ഭയങ്കര എന്താ പറയുക, കട്ടിയുള്ള മുള്ളുകളാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ആ ഒരു ഗ്രീൻ പോർഷൻ നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാനിത് നോക്കി, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കത്രിക വെച്ചിട്ടാണത് വെട്ടിയെടുക്കുന്നത്. പൈനാപ്പിൾ നമുക്ക് യൂസ്ഫുള്ളല്ല, ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഈ ഒരു ലീവ്സുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇത് കളയുന്ന സമയത്ത് നമുക്കങ്ങനെ ബുദ്ധിമുട്ടില്ല, എന്നുവെച്ചാൽ ഓവറായിട്ട് വളർന്നിട്ടില്ലല്ലോ. മറ്റേത് നമ്മൾ നന്നായിട്ട് വളർന്ന് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കൈമ കൊള്ളുന്ന ഒരു പ്രശ്നം വരുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മളതിനെ കളഞ്ഞെടുക്കണം. ഇതുപോലെ ഈ ഒരു ഇത് കാണുന്ന രീതിക്ക് വേണം നമ്മൾ കളഞ്ഞെടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്നാണ് നമ്മുടെ റൂട്ട് വരിക. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നന്നായിട്ട് വരണം, അത് വരുന്ന വരെ നമ്മൾ കളയുക. മുകളിൽ നമ്മൾ ലീഫ് കുറച്ചാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, വളർന്ന് വരുന്ന സമയത്ത് അത് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു ഫ്രൂട്ട് വന്ന ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ പൈനാപ്പിളിൻ്റെ തണ്ട് വന്ന ഭാഗം നമ്മൾ അത് മുറിച്ച് മാറ്റാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മളിങ്ങനെ മുറിച്ച് മാറ്റിയാലും മതിയായിരുന്നു, അതിനുശേഷം പൈനാപ്പിൾ അതിൽ നിന്ന് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ കണ്ടപ്പോൾ അതങ്ങനെ ചെയ്തത് മാത്രം. നമ്മളിതുപോലെ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ ഈ ഒരു പ്ലാന്റ് നടാൻ പോകുന്നത്. നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ നട്ടാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് റൂട്ടൊക്കെ വരും. പക്ഷെ ഇങ്ങനെ നടുമ്പോൾ നമ്മൾ ആ റൂട്ട് വരുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ വന്നിട്ട് റൂട്ട് വന്നതിന് ശേഷം നമ്മളതിനെ മണ്ണിലേക്ക് എടുത്ത് വച്ചാലും മതിയാവും. ഞാൻ ആദ്യം നട്ടിട്ടുള്ള ആ പ്ലാന്റ് ഇതുപോലെ ഒരു ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ മണ്ണിൽ ഡയറക്റ്റ് ആയിട്ട് നട്ടതാണ്. അതിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു റൂട്ട് വന്നത്. ഇനി നമ്മൾ നമ്മുടെ മദർ പ്ലാന്റിനെ നമ്മൾ നടാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഒരു പോട്ടിലാണ് നടുന്നത്. ഇത് നമ്മൾ മണ്ണിട്ടു, അതിൽ കുറച്ച് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ വളങ്ങളും ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലുപൊടിയോ വേപ്പ് മണ്ണാക്കോ അങ്ങനെ എന്ത് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പ്ലാന്റ് നമുക്ക് ഇറക്കി വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതല്ല, അതിനെക്കാട്ടും ഇതിനു കൂടി വലിയ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ നട്ട് കൊടുക്കാം. നിലത്താണോ നടാൻ സൗകര്യം എന്നുണ്ടെങ്കിൽ നിലത്ത് നട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. ഇനി ഞാൻ ഇതിലെ മുകളിലേക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ചട്ടിയിൽ നടുന്ന സമയത്ത് നമുക്ക് നനയ്ക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് നേരമൊക്കെ നനച്ച് കൊടുക്കേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ വെള്ളം പിടിച്ച് നിർത്താനുള്ള ആ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബബിൾസൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഫ്രൂട്ട് തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. നമുക്കിത് ഇൻഡോറായിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോറായിട്ടും ഒരുപോലെ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്.
നമ്മളധികം കെയർ കൊടുക്കാണ്ട് തന്നെ നല്ല ഗ്രോത്ത് തരുന്നൊരു പ്ലാന്റാണ്. നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കുന്ന സമയത്ത് നല്ല ലഷായിട്ട് ഗ്രോത്ത് തരും. അതുപോലെ നന്നായിട്ട് കെയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൂട്ടത്തിൽ ഉണ്ടാവുന്നതായിരിക്കും. ഞാൻ കെയറൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ടൈം എടുത്തിൽ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് നല്ല ഒരു ഗ്രീനറി അപ്പിയറൻസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലാന്റ് തന്നെയാണ് ഇത്.